വെൽക്കം ടു പ്രിയാസ് കിച്ചൻ. എല്ലാവർക്കും പ്രിയാസ് കിച്ചനിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ണൂർ സ്റ്റൈലുള്ള കൂട്ടുകറിയാണേ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിതേ ഒരു കപ്പ് കറുത്ത കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ഏത്തക്ക, ഒരു കപ്പ് ചേന, ഒരു കപ്പ് തേങ്ങ, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് തേങ്ങയും കൂടി കടുക് വറക്കാൻ, പിന്നെ മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ വേണം. അത് ഇട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാവേ. ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ആ വേവിച്ച് വെച്ചേക്കുന്ന കടല കുക്കറിലിട്ടു. അതിനകത്തോട്ട് നമുക്ക് ചേനയും കായയും അതിനകത്ത് ശകല ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ. അത് ആവശ്യത്തിന് ഇട്ടാൽ മതി. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് 2 ടീസ്പൂൺ ഇടാം. ഞാൻ 1 ടീസ്പൂണേ ഇട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് നമുക്കൊരു 2 സീറ്റി അടിക്കുന്നത് വരെ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് സീറ്റി അടിച്ചെടുക്കണം. 2 സീറ്റി അടിച്ചാൽ മതി. അപ്പോഴേക്ക് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ആ സമയം കൊണ്ട് നമുക്ക് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അരപ്പൊന്ന് ഒതുക്കിയെടുക്കാം. മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തോട്ട് 1 കപ്പ് തേങ്ങയും കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ശകലം മഞ്ഞൾപ്പൊടി, ഇട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഒത്തിരി അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കി കിട്ടിയാൽ മതി. ഇങ്ങനെ ഞാൻ ഒതുക്കിയെടുത്ത് വെച്ചേക്കുന്നതാണ് ഈ ബൗളിൽ കാണുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടലയും കായയും ചേനയൊക്കെ കൂടി ഉള്ളത് അങ്ങോട്ട് മിക്സ് ഒഴിക്കാം. അതിനകത്തോട്ട് നമ്മൾ അരച്ച് ഒതുക്കി വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് ചേർത്തു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് എല്ലാം കൂടി ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കട്ടെ. കുറച്ച് നേരം വെക്കാം. ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെക്കാം. അതെ, അങ്ങനെ എല്ലാം കൂടി. ഇതേ ഒത്തിരി വെള്ളം ആകരുത്. ഇതേമാതിരി ഒരു പെരലനായിട്ടായിരിക്കുന്നത്. ഇങ്ങനെ കിട്ടി വെന്ത് ശരിയായി. ഈ സമയത്ത് ഉപ്പ് മുളക് എല്ലാം നോക്കണം, ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഒരു പാൻ വെച്ചു, അതിനകത്തോട്ട് ശകല എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. നല്ല പോലെ ചൂടായി കടുക് പൊട്ടിക്കഴിയുമ്പം അതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ ഇട്ടിട്ടൊന്ന് നല്ല പോലെ ഒന്ന് വതക്കിയെടുക്കണം. വതക്കി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് അച്ചി ശകലം തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കണം.
അത് വിട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലപോലെ വഴറ്റി ബ്രൗൺ കളറാവട്ടെ. നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ചെയ്താൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രിയാസ് കിച്ചൺ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് പ്രിയാസ് കിച്ചൺ. താങ്ക്സ് എ ലോട്ട്.